നിലവിളക്ക് വിഷയത്തിൽ കെ എം ഷാജിയെ തള്ളി മുസ്ലിം ലീഗ്. ഇസ്ലാം മതവിശ്വാസികൾ നിലവിളക്ക് കൊളുത്തേണ്ടെന്നാണ് മുസ്ലിം ലീഗ് നിലപാടെന്ന് എ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഞങ്ങൾ ഈ കാലം വരെ എടുത്തു പോന്നിട്ടുള്ളൊരു സമീപനമുണ്ട്. എന്താ സമീപനം എന്ന് വെച്ചാൽ, ഞങ്ങൾ നിലവിളക്ക് കൊളുത്താറില്ല ഫംഗ്ഷനിൽ. ഒരു കൺവെൻഷനാണ്, ഞങ്ങളത് ചെയ്യാറില്ല. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ഞങ്ങൾ ചെയ്യാറില്ല. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിനീഷ വൃന്ദാവൻ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ തന്നെ ലീഗിൽ ഭിന്നാഭിപ്രായം വ്യക്തമാക്കുന്ന നിലപാടുകൾ എത്തുന്നു. എം കെ മുനീർ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. നിലവിളക്ക് വിഷയത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ തള്ളി എം കെ മുനീർ. നിലവിളക്ക് കത്തിക്കുന്നതും കത്തിക്കാത്തതും വ്യക്തിപരമായ കാര്യമാണെന്ന് എം കെ മുനീർ. ഇതിൻ്റെ വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അലക്സ്, നേരത്തെ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായി തന്നെയാണ് മുനീറിന്റെ പ്രസ്താവന എത്തിയിരിക്കുന്നത്. ലീഗിലെ ഭിന്നതയാണോ ഇത് വെളിവാക്കുന്നത്? എന്തൊക്കെയാണ് മുനീർ പറഞ്ഞത്? അജിബ് ഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഉണ്ട് എന്നുള്ള തരത്തിലേക്കാണ് മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർ രാവിലെ പ്രസ്താവന ഇറക്കിയത്. രാവിലെ അദ്ദേഹം മാധ്യമങ്ങൾ കണ്ട് പറഞ്ഞത്. എന്നാൽ അല്പസമയം മുന്നേ എം കെ മുനീർ, മന്ത്രിയുടെ എം കെ മുനീർ പറഞ്ഞത് പാർട്ടി ഇക്കാര്യത്തിൽ ഒരു പ്രമേയം ഇറക്കിയിട്ടില്ല. നിലവിളക്ക് കത്തിക്കുന്നതും കത്തിക്കാത്തതും വ്യക്തികളുടെ വ്യക്തിപരമായ കാര്യമാണ്. പാർട്ടി ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടില്ല. മറ്റു പാർട്ടികളും നിലവിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നിലപാടും കൈക്കൊണ്ടിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ മറ്റുള്ള പാർട്ടികളും ഇത്തരത്തിലൊരു നിലപാട് കൈക്കൊള്ളാത്തടത്തോളം കാലം മുസ്ലിം ലീഗ് മാത്രം ഇതിലൊരു നിലപാട് കൈക്കൊള്ളണമെന്ന് പറയുന്നത് സങ്കുചിത മനോഭാവത്തിൻ മൂലമാണ്. അത്തരത്തിലുള്ള നിലപാടുകളാണ് എം കെ മുനീർ പറഞ്ഞത്. ഇത് നമുക്ക് മനസ്സിലാകുന്നത് ലീഗിൽ ഭിന്നത ഉണ്ട് എന്ന് തന്നെയാണ്. ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവനയെ പൂർണ്ണമായി എം കെ മുനീർ തള്ളിയിരിക്കുകയാണ്. കൺവെൻഷണൽ മാതൃകയാണ് എന്ന യാഥാസ്ഥിതികം നിറഞ്ഞ ആ പിന്തുടർച്ചയാണ് തങ്ങളുടേത് എന്ന് തന്നെയാണ് ലീഗിന്റെ പേരിൽ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത്. അതിനെ കൃത്യമായി തള്ളിക്കൊണ്ട് ആ യാഥാസ്ഥിതിക നിലപാടുകളെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണോ മുനീറിന്റെ നിലപാട് എന്നാണോ മുനീർ പറഞ്ഞത്? അത് നമുക്ക് മുനീറിന്റെ സംസാരത്തിൽ മുനീറിന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് അത് വ്യക്തമാണ്. കാരണം ഒരു കൃത്യമായി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞ ഒരു യാഥാസ്ഥിക നിലപാടിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഒരു പുരോഗമന ചിന്താഗതി എന്നുള്ള തരത്തിലേക്കാണ് എം കെ മുനീറിന്റെ പ്രസ്ഥാനം ഇറക്കിയിട്ടുള്ളത്. വ്യക്തിപരമായ നിലവിളക്ക് കത്തിക്കുന്നതും കത്തിക്കാത്തതും വ്യക്തിപരമായ കാര്യം. അക്കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതുവരെ പാർട്ടി ഒരു പ്രമേയം എടുത്തിട്ടില്ല. അക്കാര്യം പാർട്ടി പ്രത്യേകിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഓരോരുത്തരുടെ മതവികാരം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം വ്രണപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന തരത്തിൽ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും വിശ്വാസങ്ങൾക്കനുസരിച്ചും നിലവിളക്ക് കൊളുത്തുകയോ കൊളുത്താതിരിക്കുകയോ ചെയ്യാമെന്നാണ് എം കെ മുനീർ പറഞ്ഞിരിക്കുന്നത്. അജിം ഷാ തീർച്ചയായും വ്യക്തമാണ്. ഈ അലക്സ് റാം മുഹമ്മദ് ആണ് ഇതിൻ്റെ വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഇ ടി മുഹമ്മദ് ബഷീർ വിളക്ക് കൊളുത്താൻ പാടില്ല എന്നും വിളക്ക് കൊളുത്തുന്നത് ഇസ്ലാം മത വിശ്വാസികൾ ചെയ്യേണ്ടതില്ല എന്നുമാണ് ലീഗ് നിലപാടെന്നായിരുന്നു വ്യക്തമാക്കിയത്. ഇതിനെ എതിർത്തുകൊണ്ട് എം കെ മുനീർ രംഗത്തെത്തിയിരിക്കുന്നു. വ്യക്തിപരമാണ് വിളക്ക് കത്തിക്കാത്തതും കത്തിക്കുന്നതും, അതിന് പാർട്ടി ഒരു നിലപാട് ഔദ്യോഗികമായി എടുത്തിട്ടില്ല എന്നും എം കെ മുനീർ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.